സീരിയസ്ലി ഞാനൊരു കാര്യം തുറന്നു പറയാം ഞാൻ റംസിയുടെ കാര്യത്തിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് സത്യം പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ തുറന്നു പറയാലോ കാരണം കൂടുതലും ഈ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആത്മഹത്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രേമനൈരാശം അല്ലെങ്കിൽ ജോലി കിട്ടിയില്ല അല്ലെങ്കിൽ മാർക്ക് കിട്ടിയില്ല ഫസ്റ്റ് റാങ്ക് കിട്ടിയില്ല അല്ലെങ്കിൽ സെക്കൻഡ് റാങ്ക് കിട്ടിയില്ല അല്ലെങ്കിൽ ജീവിതത്തിൽ എവിടെ എത്തിപ്പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തരത്തിലുള്ള ആത്മഹത്യകളും കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ നടക്കുന്നത് അപ്പം കൂടുതൽ നമ്മുടെ നാട്ടിൽ കേരളത്തിൽ നടക്കുന്ന ആത്മഹത്യകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേമനൈരാശം കൊണ്ട് നടക്കുന്ന വൃത്തിയാട്ട ആത്മഹത്യകൾ മാത്രമാണ് അതിനും പരം ഈ നാണക്കാട് വേറെ ഒന്നും ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർക്ക് അങ്ങ് പോയി അങ്ങ് ആത്മഹത്യ ചെയ്താൽ മതി ആത്മഹത്യ പല തരത്തിലുള്ള ആത്മഹത്യകളാണ് അതായത് ചില ആൾക്കാർ കെട്ടിത്തൂങ്ങി ചാവും നാവ് പുറത്തേക്ക് കെട്ടിയിട്ട് നല്ല സ്റ്റൈലായിട്ട് അണ്ടർടേക്കർ കണ്ണ് മേപ്പട്ടിക്ക് ചാവണ പോലെ അതേപോലെ ചില ആൾക്കാർ എലിവേഷൻ കഴിച്ചിട്ട് ചാവും ചില ആൾക്കാർ എലിവേഷൻ എലുവേഷൻ കഴിഞ്ഞാൽ ചാവില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾക്ക് ഇമ്മ്യൂണിറ്റി പവറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എലിവേഷൻ എലുവേഷൻ കൊണ്ട് നമുക്ക് ചാവാൻ പറ്റില്ല അപ്പോൾ പലതരത്തിൽ നമുക്ക് ആത്മഹത്യ ചെയ്യാം എളുപ്പമുള്ളൊരു കാര്യമാണ് കാരണം ആത്മഹത്യ കൊണ്ട് ഗുണങ്ങളുണ്ട് ദോഷമുണ്ട് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈഫിൽ വേറൊരു കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള വിഷമങ്ങളും കാര്യങ്ങളൊന്നും കാണേണ്ട അങ്ങനത്തെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ വൃത്തികെട്ട ഗുണങ്ങളാണ് പക്ഷെ ദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മഹത്യക്ക് ശേഷം ആയിരിക്കാം അല്ലെങ്കിൽ ആത്മഹത്യക്ക് ശേഷം നമുക്ക് എൻജോയ് ചെയ്യേണ്ട കുറെ ലൈഫും കാര്യങ്ങളൊക്കെ കിടക്കുകയാണ് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് ഇരുപത്തഞ്ച് വയസ്സും ഇരുപത്തിമൂന്ന് വയസ്സിലും ഇരുപത്തി ആറ് വയസ്സിലും ഒക്കെയാണ് ഈ മറ്റേ കല്ലുമാലകലിഞ്ഞാലും ഡിങ്കടിയ ഡിങ്ക ആ സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ കുറെ ആത്മഹത്യ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്തുകൊണ്ട് ഈ മുപ്പത് വയസ്സിൽ മുപ്പത്തഞ്ച് വയസ്സിലുമൊക്കെ അനുഭവിക്കാൻ വേണ്ടി പോയ ഹാപ്പിനെസും കാര്യങ്ങളൊക്കെയാണ് ഇരുപത്താറ് വയസ്സിൽ ആത്മഹത്യ ചെയ്യുന്ന പിള്ളേര് മിസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അപ്പം ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് ഉണ്ടാകുന്ന സമയത്ത് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തോന്നിയിട്ട് ആ ഒരു മൊമെൻറ്റിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു സമാധാനമൊക്കെ കിട്ടും അതുകൊണ്ട് എന്താണ് ആകെ ഗുണം ഗുണം ഉണ്ടട്ടോ ഇല്ല എന്നൊന്നും പറയുന്നില്ല ഇങ്ങനെ ഓരോ ആൾക്കാരും നമ്മുടെ നാട്ടിൽ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് നമ്മളെ നമ്മളെപ്പോലത്തെ യൂട്യൂബേഴ്സ് അതിനെ എടുത്തിട്ട് വീഡിയോയും പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ചെയ്ത് വീഡിയോയും കാര്യങ്ങളൊക്കെ ഒക്കെ ഇറക്കും ഞാൻ ഞാനടക്കമുള്ള ആൾക്കാർ അങ്ങനത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ ഇറക്കും അപ്പോൾ ഇവിടെ ആർക്കാണ് ഗുണം നമുക്ക് മാത്രമാണ് ആക്ച്വലി ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കൊരു കണ്ടൻറ്റ് വീഡിയോ എന്നുള്ള തരത്തിലിടാമെന്നല്ലാണ്ട് ഇവിടെ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ യാതൊരു ഗുണവും ഇല്ല ആത്മഹത്യ ചെയ്യുന്ന വീട്ടിലെ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് നഷ്ടം അത്രയും ഇവിടെ ആകെപ്പാട് നടക്കാൻ വേണ്ടി പോകുന്നുള്ളൂ അപ്പോൾ പരമാവധി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൽ പല ഭാഗത്തായിട്ട് പല ആത്മഹത്യകളും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടാവും ഈ വീഡിയോ കാണുന്ന സമയത്ത് ചില ആൾക്കാർക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുണ്ടാവും അല്ലേ അപ്പോൾ എനിക്കും ആകെപ്പാട് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ നമുക്ക് ഇപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൈഫിൽ കംപ്ലീറ്റ് ആയിട്ട് വേറെ വിട്ടു വിട്ടുപോവാണ് വേറെ സങ്കടങ്ങളോ സന്തോഷങ്ങളോ ഒന്നും പിന്നെ അനുഭവിക്കേണ്ടി വരില്ല നേരെ മറിച്ച് ഒരു ഗിവ് എ ചാൻസ് മാൻ ഗിവ് എ ചാൻസ് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തോന്നുന്നുണ്ടോ ആത്മഹത്യ ചെയ്യാൻ തോന്നുന്നുണ്ടോന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക ഒരു ഒന്നര വർഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇപ്പോൾ ഉള്ള ഡിപ്രഷനും കാര്യങ്ങളൊക്കെ മാറിയിട്ട് നമുക്ക് വേറൊരു ലൈഫിലോട്ട് പോകാനുള്ള അവസരങ്ങൾ ഇനിയും വന്നുകൊണ്ടിരിക്കും ജോലി കിട്ടി പുതിയ ജോലികൾ കിട്ടാം പുതിയ ആൾക്കാരെ നമ്മൾ മീറ്റ് ചെയ്യും പുതിയ കപ്പ പുതിയ റിലേഷൻഷിപ്പിലോട്ട് ചെന്ന് പെടുന്നുണ്ട് പെടുന്നതായിരിക്കാം അത് ലൈഫിൽ പല ടേണിങ് പോയിൻറ്റും പല പ്രായത്തിലായിട്ട് നമുക്ക് നടക്കുന്നൊരു കാര്യമാണ് ഇപ്പോൾ തോന്നുന്ന ഒരു വികാരത്തിൻ്റെ പുറത്ത് ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ നഷ്ടങ്ങൾ ആർക്കാണ് ആത്മഹത്യ ചെയ്യുന്ന ആൾക്കും പിന്നെ ഇതെന്താണ് വീട്ടിലുള്ള ആൾക്കാർക്കും മാത്രമാണ് അപ്പം ഈ ഇപ്പോൾ ഈ ഇടയ്ക്ക് റംസിക്ക് ശേഷം ഇതെന്തോ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഇപ്പോൾ നടക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സദ്യക്കൊക്കെ ഈ കല്യാണത്തിനൊക്കെ പോണ സമയത്ത് സദ്യക്ക് ക്യൂ നിൽക്കുന്ന പോലെ റംസി ആത്മഹത്യ ചെയ്തു അത് കഴിഞ്ഞു തൊട്ടടുത്ത രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും അർച്ചന എന്ന് പറഞ്ഞൊരു പാവുമ്പോഴത്തേക്ക് പെൺകുട്ടി ആത്മഹത്യ ചെയ്തു അതും ഈ പറഞ്ഞ പോലെ എന്താ കല്യാണം ഉറപ്പിച്ചതിന് ശേഷം പിന്നെ കല്യാണം മുടങ്ങിയത് കൊണ്ടേൻ്റെ ബേസിലാണ് അതെന്ന് പറഞ്ഞാൽ അത് വേറൊരു പരമാറിയിട്ടാ ഇവിടെ ഇപ്പോൾ അർച്ചനെ പറ്റിച്ച ചെക്കെന്ന് പറഞ്ഞാൽ വേറൊരു പരമായാറി റിലേഷൻഷിപ്പിലായിരുന്നു അവൻ ദുബായി പോയിട്ട് ജോലി കിട്ടിയ സമയത്ത് അവൻ ഭയങ്കര കാശുകാരനായി കാശുകാരനായപ്പോൾ ഈ പാവം പിടിച്ച പെൺകുട്ടിയുടെ അടുത്ത് നൂറ്റൊന്ന് പാവറും കാറും ഒക്കെ ചോദിച്ച സമയത്ത് ഇവർക്ക് കൊടുക്കാൻ സാമ്പത്തികമായിട്ടില്ലാത്തതുകൊണ്ട് ആ കല്യാണം മുടങ്ങി അങ്ങനെ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എനിക്ക് മനസ്സിലാവാത്തത് വൈ എന്തിനാണ് ഗേൾസ് ആത്മഹത്യ ചെയ്യുന്ന ഈ വക കാര്യങ്ങൾക്ക് ഇങ്ങനെയുള്ള നാരുകൾ പോയാൽ പോട്ടേന്ന് വ്യക്തിയല്ലേ ചെയ്യേണ്ടത് നല്ല ലൈഫ് വീണ്ടും വരുന്നതല്ലേ നല്ലത് ഇങ്ങനത്തെ ആൾക്കാരെ കല്യാണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫിൽ ഹാപ്പിനസ് ഉണ്ടാവുമോ ഇല്ല എന്നോ അപ്പം നമുക്കിവിടെ ആത്മഹത്യ ചെയ്യാൻ അരമണിക്കൂർ പോലും വേണ്ട അഞ്ച് സെക്കൻഡ് പോലും വേണ്ട ഒരു മിനിറ്റ് പോലും വേണ്ട നമുക്ക് പക്ഷെ ജീവിച്ച് കാണിക്കാനാണ് പാട് അപ്പോൾ നമ്മുടെ ലൈഫിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഫേസ് ചെയ്യണം കുറേ വലിയ വലിയ ചാലഞ്ചസും കാര്യങ്ങളൊക്കെ നമ്മൾ ഫേസ് ചെയ്യണം ഇതൊന്നും ഫേസ് ചെയ്യാനില്ലാതെ പിന്നെ എന്ത് ലൈഫാണ് എല്ലാം തവണയും നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ജീവിതം പോകണം അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന തവണ പോലെ തന്നെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ വേണം എന്ന് പറഞ്ഞാൽ അത് നടക്കുമോ നടക്കുമോ നടക്കില്ല അപ്പോൾ ആത്മഹത്യ ചെയ്യല്ലേ പൊട്ടന്മാരെ പൊട്ടികളെ സീരിയസ്ലി നിങ്ങളോടാ പറയണേ ആത്മഹത്യ ചെയ്യരുത് ആത്മഹത്യ ചെയ്യാൻ അത്രയ്ക്ക് മുട്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് അയയ്ക്കുക മനസ്സിലായില്ലേ ഞാൻ തരും മോട്ടിവേഷൻ പന്ത്രണ്ട് കൊല്ലം പ്രേമിച്ചു ഞാൻ പൊട്ടി ഞാൻ ഇപ്പോഴും ജീവിച്ചോടി ജീവിച്ചിരിക്കുന്നു ഹാപ്പി ആയിട്ട് സോ ജീവിതത്തിൽ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക മനസ്സിലായോ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിഹാരമല്ല കേട്ട അതൊക്കെ പറഞ്ഞിട്ട് ആരോട് പറയാൻ നാളെയും കേൾക്കും ആത്മഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ പെണ്ണുങ്ങളുടെ അവതരണം വാങ്ങാത്തൊലി അപ്പോൾ ശരിയെന്നാ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക